ഭക്ഷണം, ഫുഡ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂവിൽ ഒരു ഫുഡുണ്ടാക്കിയൊക്കെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അനീശശി ഡയറക്ടർ ചെയ്ത് സീ പ്ലക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള നിന്നില നിന്നില എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആമ്പ ബേസ് മാറിൽ ഫ്രം ഡ്രീം ഇൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ദേവ് ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടർ. സോ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ജോബ് കിട്ടുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം സ്റ്റോറി പറയുന്നത്. സോ പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൽ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായ കാരണം അത് അത്രയും ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോന്ന് അറിയുന്നത് വരെ അത്ര ഭംഗിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഫുഡിൻ്റെ കേസ് പറയുമ്പോൾ ഇതിലുള്ള ഓരോ ഫുഡിനും അത്രയും ഭംഗിയുണ്ട്. ആൻഡ് കാണുമ്പോൾ തന്നെ ഇതൊക്കെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു. ആൻഡ് ആശിച്ചാലും കിട്ടുമൊന്നുമില്ല, എന്നാൽ പോലും നിങ്ങളൊന്നും ഷോർട്ട് ചെയ്തിട്ട്, കാരണം അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ കപ്പലൊക്കെ ഓടി. ആൻഡ് നായമൊക്കെ വെള്ളം വന്നിരുന്നു. എന്നിരുന്നാലും അത് നൈസായിരുന്നു. ആൻഡ് കാണുമ്പോൾ തന്നെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനൊന്നും ചെയ്യലട്ടെ, ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ കാണുന്നവന് പിടിച്ചേക്കാൻ പറ്റില്ല, കൺട്രോൾ കിട്ടുപോകും. നമ്പർ ടു, രാജേഷ് മുരുകേഷിൻ്റെ ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ള BGMs സോങ്സ് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഓക്കെ ആവുന്ന രീതിയിലൊക്കെ സോങ്സ് വന്നിട്ടുണ്ട്. പക്ഷേ BGMs ആണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. ഈ ഫിലിമിൻ്റെ സിറ്റുവേഷന് വേണ്ട രീതിയിലുള്ള BGMs ഒക്കെ കൊണ്ടുവന്നിരുന്നു. ആൻഡ് നല്ല രീതിയിൽ അതിനുള്ള ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസൊക്കെ തന്നിരുന്നു. നമ്പർ 3, ഈ ഫിലിമിലത്തെ പെർഫോമൻസുകളാണ്. പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് അശോക് സെൽവൻ്റെയും ഋതു വർമ്മയുടെയും പെർഫോമൻസ് ഒക്കെ നൈസായിട്ട് തോന്നും. അതൊക്കെ കൊള്ളാവുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ കടത്തി വെട്ടിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഫിലിമിൽ, നിത്യമേനൻ. കാരണം നിത്യമേനൻ ഈ ഫിലിമിലുള്ളൊരു രീതിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല ക്യൂട്ടാണ്, നല്ല ഫണ്ണിയാണ്. ആൻഡ് മൊത്തത്തിൽ ഈ ഫിലിമിൽ നിത്യമേനൻ വരുന്നൊരു സെഗ്മെൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ അടുത്ത് വേറെ ആരുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ഈസായിട്ട് സ്റ്റീലിൻ്റെ ഷോ ആണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പല സെഗ്മെൻസിലും ഉണ്ട്, സ്കോറ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ പെർഫോമൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിത്യമേനൻ ഒരക്ഷരമില്ലെന്നൊക്കെ പറയാം, കാരണം അത്രയും രീതിയിൽ ക്യൂട്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ ഈ ഫിലിമിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് പ്രസൻസും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്, കാരണം അത്രയും അടിപൊളിയായിട്ട് നിത്യമേനൻ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പറയാൻ ഈ ഫിലിമിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ഒരൊറ്റ പ്രശ്നമുള്ളൂ. അത് ടെക്നിക്കലി ഉള്ളൊരു വിഷയമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ടെക്നിക്കലി മിസ്റ്റേക്സ് ഇല്ലാത്ത ഫിലിംസ് ഇല്ല, പക്ഷേ ഇതിലെ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പിലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ ഫിലിമിൽ ചില ഷോട്ടുകളിലൊക്കെ മഞ്ഞുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന സെഗ്മെൻസിൽ അത് ഓവറായിട്ട് സ്ക്രീനിൽ കാണിച്ചു എന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. എഡിറ്റിങ്ങിൻ്റെ കേസുകളിൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എനിക്ക് തോന്നിയിരുന്നു. കാരണം അങ്ങനെ ഒരു മഞ്ഞുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അതിൽ വേണ്ടതിലും കൂടുതൽ ആഡ് ചെയ്തിട്ടൊരു ആർട്ടിഫിഷ്യാലിറ്റി സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ തോന്നിയിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ടൊന്നും തോന്നിയില്ല, ഭയങ്കര ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫിലിമിൽ, ബാക്കി വേറെ സീനൊന്നും ഈ ഫിലിമിനില്ല. ഓവറോൾ നിന്നില നിന്നില എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതൊരു വാച്ചബിൾ റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഫിലിമാണ്. കണ്ടിരിക്കാൻ നൈസാണ്. ആൻഡ് ഏറെക്കുറെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻസൊക്കെ ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നിത്യമേനൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഫിലിം കണ്ടിരിക്കാൻ നൈസാണ്. ആൻഡ് എൻ്റെ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.